വല്ലാത്ത ദുരിത ചിത്രം തന്നെയാണ് സിക്കിമിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സിക്കിമിലെയും പശ്ചിമ ബംഗാളിലെയും സ്ഥിതി കുറച്ചധികം രൂക്ഷമാണ്. കുറെ ദൃശ്യങ്ങളാണ്, ദുരിതത്തിന്റെ കുറെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിനോടകം കണ്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടി അർജുൻ പീതാമരനുണ്ട്. അർജുൻ, ലഭ്യമായ കണക്കുകൾ പ്രകാരം 30 ആളുകളെ 23 സൈനികർ, പ്രദേശവാസികൾ, വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 30 പേരെ കാണാനില്ല എന്നുള്ളതാണല്ലോ. അവരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ ഈ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? അവരിലേക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ കരങ്ങൾ എത്തിക്കാൻ ഇതിനോടകം ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് സിക്കിമിൽ നിന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അഞ്ജന, നേരത്തെ പറഞ്ഞ ഈ 30 പേരെ കാണാതായത്, 23 സൈനികർ അടക്കമുള്ള 30 പേരെ കാണാതായത് മാൻഗൻ ജില്ലയിൽ മാത്രമാണ്. അവിടെയാണ് ഈ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി മാൻഗൻ ജില്ലയിൽ മാത്രം 27 പേരെ കണ്ടെത്താൻ ബാക്കിയുണ്ട്. പക്ഷേ 27 പേരെ സംബന്ധിച്ചൊരു പുതിയ വിവരങ്ങളൊന്നും തന്നെ ഇതിനോടകം രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചിട്ടില്ല. ഈ 23 സൈനികരെ അടക്കമുള്ള 27 പേരെയും മാൻഗൻ ജില്ലയിൽ മാത്രം കണ്ടെത്താനുണ്ട്. അതുകൂടാതെ തന്നെ പക്വോങ്, നംചി എന്നീ 2 ജില്ലകളിലായി 20-ലധികം ആളുകളെ കൂടി കണ്ടെത്താനുണ്ട്. അവരും ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി എന്നുള്ള കാര്യമാണ് അവിടുത്തെ ഈ ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കുന്ന കാര്യം. അതായത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇനിയും അവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെയും അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളുടെയും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ഈ ദുരിതപ്പേത്തിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയും എല്ലാം വെല്ലുവിളിച്ച് വേണം അവർക്ക് ഈ വലിയൊരു രക്ഷാദൗത്യം നടത്താനായിട്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ നിന്നും ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, അതായത് കേന്ദ്ര ജലകമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടാണ്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം തീസ്ത നദിയിലെ ജലനിരപ്പ് അല്പമൊന്ന് താഴ്ന്നിട്ടുണ്ട്. നിലവിൽ അപകടനിരക്ക് മുകളിലല്ല, അപകടനിലയ്ക്ക് താഴേക്ക് തീസ്ത നദിയുടെ ജലനിരപ്പ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേന്ദ്ര ജലകമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നദി കരകവിഞ്ഞ് തന്നെ ഒഴുകുകയാണ്. ഇപ്പോഴും ഈ ചുംതാങ് എന്ന് പറയുന്ന അണക്കെട്ടിൽ നിന്നും വലിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. ഈ സിക്കിമിലെ 4 ജില്ലകളെ അടക്കം, അതുപോലെ തന്നെ ദുരിതപ്പേത്തുള്ള പശ്ചിമ ബംഗാളിലെ 3 ജില്ലകളും ഇവിടെയൊക്കെ ഒരു വലിയൊരു നാശമുണ്ടാക്കുന്നതെല്ലാം തന്നെ ഈ അണക്കെട്ടിൽ നിന്നും, ചുംതാങ് അണക്കെട്ടിൽ നിന്നടക്കം വരുന്ന വലിയ രീതിയിൽ പുറത്തേക്ക് വരുന്ന വെള്ളമാണ്. നേരത്തെ ഈ ഇന്ന് പുലർച്ചെയോടെ ഏകദേശം 1:30 ഈ മേഘവിസ്ഫോടനമുണ്ടായെങ്കിലും ആ മേഘവിസ്ഫോടനമുണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ അണക്കെട്ടിലേക്കും അതുപോലെ തന്നെ നദിയിലേക്കും വെള്ളം കുതിച്ചെത്തിയത്. പക്ഷേ ഈ അണക്കെട്ടിൽ ഇപ്പോൾ ചെറിയൊരു തകരാറുണ്ട്, സാങ്കേതിക പിശകുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇതുവരെയും അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന വെള്ളം അതിൻ്റെ ഒരു തോത് കുറയ്ക്കാൻ സാധിക്കാത്തത്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഒരു പ്രളയ ഭീഷണി അത് ഏകദേശം കുറച്ചുകൂടി ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടിയോ ഇന്ന് രാത്രിയോടുകൂടിയോ തന്നെ വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ കുറച്ചുകൂടി വേഗതയിൽ ഈ കാണാതായിട്ടുള്ളവരെ, അതായത് അപകടത്തിൽപ്പെട്ട ഏകദേശം ഇപ്പോൾ മംഗൻ ജില്ലയിൽ മാത്രം 30 പേരുണ്ട്, അതിൽ 27 പേരാണ് ഇനി കണ്ടെത്താനുള്ളത്. അതല്ലാതെ മറ്റ് 2 ജില്ലകളിലായി 20 പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനും അതുകൂടാതെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ഈ റോഡ് മാർഗം എല്ലാം തന്നെ തകർന്നു.